वेलकम टू सीनास कॉर्नर। ईसी ब्रेक्फास्ट रेसीपीटान या वह वेरे कड़ा कह टेस्ट स्टफ्ड इडियपा तैयार आदमी ते अ फिलिंग तैयार अट्ठाईट और इरूर ग्राम इरूट ग्रामोम चिकन एल चिकन पीसस्ट इन अल्पम तेग आवश्यम ईर पोर्षन इत्र तेना आवश्यम नमुक फिलिंगि आवश्यक वरू और सवाड़ अरी तक अरी रू टीसपू इंजी वी पेस्ट इत्रेट इन नाम चिकन कहव चीस कट्टा एत्रोम चुदायट कट्टा पटमो अत्रोम चुदाई कट्क इन अर कप ते अल्प वेमी नाइट अरच अ पाल ഏകദേശം അര കപ്പ് തേങ്ങാപ്പാൽ ആദ്യത്തെ പാൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ഈ ഒരു പാത്രത്തിന്റെ തന്നെ ഒരു കപ്പ് ഫുൾ ആയിട്ടുള്ള ചിക്കൻ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് നിറച്ച ചിക്കൻ അതിന്റെ പകുതിയോളം തേങ്ങാപ്പാൽ പിന്നീട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സവാള അരിഞ്ഞത് ഒരു തക്കാളി അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ സവാള ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം സവാള ജസ്റ്റ് ഒന്ന് വഴന്ന് ഒന്ന് പദം വന്നു കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മുളകുപൊടി ചേർത്ത് കൊടുക്കാം ഈ തയ്യാറാക്കുന്ന ഫില്ലിംഗ് നമുക്കൊരു സൈഡ് ഡിഷ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് അത് സ്നാക്കായിട്ട് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ സ്കൂളിൽ ലഞ്ചായിട്ട് വരെ നമുക്കിത് കൊടുത്തു വിടാനായിട്ട് പറ്റും മുളകുപൊടി ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കിട്ടിയാൽ മതി നമ്മൾ ഒരുപാട് നേരം ഇട്ടത് വഴറ്റി എടുക്കുകയൊന്നും വേണ്ട ഇതെല്ലാം കൂടി ഒരു 30 സെക്കൻഡ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഓരോന്നും ഇട്ടിട്ട് അതിനുശേഷം ഇറച്ചി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇറച്ചി കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇറച്ചി ചേർക്കുമ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളം ഊറിയിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുമ്പോൾ ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെ ഉണ്ടാവും അതങ്ങ് മാറി പെട്ടെന്ന് തന്നെ അതൊരു വാട്ടറി ബേസ് ആയിട്ട് അങ്ങ് മാറിക്കോളും അതിൻ്റെ പുറമേ നമ്മൾ തക്കാളി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇതെല്ലാം കൂടി ഒരുമിച്ചൊന്ന് ചേരുവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2 മിനിറ്റത്തേക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അന്നേരത്തേക്കിന് പെട്ടെന്നെല്ലാം ഒന്ന് ആവി കയറുകയും ചെയ്യും ആ തക്കാളിയിൽ നിന്നൊക്കെ പതിയെ ചാറ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങായുടെ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ തേങ്ങാപ്പാലിൽ കിടന്ന് ഇത് വെന്ത് വറ്റി വരണം അപ്പോഴാണ് ഇതിൻ്റെ തനത് സ്വാദ് കിട്ടുന്നത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടി ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഒരു സമയത്ത് ചേർത്ത് ഇളക്കി അടച്ചു വെച്ച് ഒഴിച്ചിട്ടുള്ള തേങ്ങാപ്പാൽ വറ്റുന്നത് വരെ ഇത് വേവിച്ചെടുക്കണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെൽ ഐക്കണിൽ ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്തിട്ടാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഏകദേശം ഒരു 3-4 മിനിറ്റ് വേവിച്ചതിന് ശേഷം തുറന്നു നോക്കുകയാണ് ഇപ്പോൾ അതിനകത്ത് കാണാം ആ തേങ്ങാപ്പാലൊക്കെ പതിയെ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ആ എണ്ണ തെളിഞ്ഞ് വരുന്നത് നമുക്ക് കാണാം അപ്പോൾ ഈ തേങ്ങാപ്പാൽ നന്നായിട്ട് വറ്റി അതിൽ നിന്നുള്ള എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് അത് ഈ ചിക്കനിലും ബാക്കിയുള്ള സവാളയിലും ഒക്കെ പിടിച്ച് അത് നല്ലതായിട്ട് പെരണ്ട് ഈ കാണുന്ന ഒരു രീതിയിൽ വറ്റി നമുക്ക് കിട്ടും ഈ ഒരു സമയത്ത് മല്ലിയിലയോ കറിവേപ്പിലയോ ഏതാ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് അതിലേക്കിട്ട് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങാവുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണിത് ഇപ്പോൾ ഇതിൽ കാണാം ചിക്കൻ പീസസ് മാത്രമേ പീസായിട്ട് കാണാൻ പറ്റുള്ളൂ ബാക്കി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്ന സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലൊരു പേസ്റ്റ് നല്ലൊരു അരപ്പായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർന്ന് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇടിയപ്പത്തിനായിട്ടുള്ള മാവ് തയ്യാറാക്കാം 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം 2 കപ്പ് തന്നെ ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് കുഴച്ച് തയ്യാറാക്കി എടുക്കാം ഞാൻ പൊതുവേ കുറച്ചും കൂടെ വെള്ളം ഉപയോഗിച്ച് കുറച്ച് ലൂസായിട്ടാണ് ഇടിയപ്പത്തിന് തയ്യാറാക്കുന്നത് ഇതിലേക്ക് ഒരല്പം നല്ലെണ്ണ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക മാവ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇതേപോലെ കൈയൊന്ന് നനച്ച് കൊടുത്താൽ മാവ് എടുക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇപ്പോൾ കയ്യിലൊന്നും പറ്റാതെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മാവ് ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കും
ഈ ടൈപ്പിലെ ഒരു ഇടിയപ്പത്തിൻ്റെ സേവനാഴിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു ഗൺ ടൈപ്പിലെ ഒരു മെഷീൻ, ഇതിന് പേര് കറക്റ്റ് എന്താ പറയുന്നതെന്ന് എനിക്കറിയില്ല. ഈ ഒരു ടൈപ്പിലേതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. വളരെ എളുപ്പം തന്നെ നമുക്ക് അത് പ്രസ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ആ സേവനാഴിയിലേക്ക് മാവ് ഇതേപോലെ ഇട്ട് കൊടുക്കാം. ഇടിയപ്പത്തട്ടിലേക്ക് ഒരല്പം തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായി ഒരു ചെറിയൊരു ലെയറ് ഇടിയപ്പം നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. വെട്ടൊക്കെ നേരെയാക്കിയിട്ട് വേണം നമ്മളിത് പ്രസ് ചെയ്ത് കൊടുക്കാൻ, ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാവ് വരില്ല. ഫസ്റ്റ് തന്നെ ഒരു തിൻ ലെയറ് ഇടിയപ്പം നമുക്കൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി വീണ്ടും ബാക്കി അതിന് മുകളിലേക്കായിട്ട് ബാക്കിയുള്ള ഇടിയപ്പം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതങ്ങ് മൂടി എടുക്കാം. സാധാരണ ഇടിയപ്പം തയ്യാറാക്കുന്നത് പോലെ ഇടിയപ്പത്തട്ടിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് ആവി കയറ്റി, ഒരു 15 മിനിറ്റോളം ആവി കയറിയാൽ തന്നെ ഇത് തയ്യാറായി കിട്ടും. ഇപ്പോൾ അതാ നല്ല ചൂടുള്ള നമ്മുടെ സ്റ്റഫ്ഡ് ഇടിയപ്പം റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതല്ല എങ്കിൽ ഒരല്പം തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചിട്ട് ഇത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ രുചികരമായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണിത്. ഈ ഒരു സ്റ്റഫ്ഡ് ഇടിയപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഫ്രണ്ട്സിന് ഷെയറും ചെയ്യുക. താങ്ക് യു.